അഫസോല പ്രവർത്തനം നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ് ബൈബിളും കൂടി എടുത്ത് വായിച്ചു നോക്കണേ ഇന്ന് നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്ത് യോഹന്നാനും കൂടെ ദിവസത്തിൻ്റെ ഒൻപതാം മണിക്കൂറുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്നിച്ചു പോവുകയാണ് ദിവസത്തിൻ്റെ ഒൻപതാം മണിക്കൂർ എന്ന് പറയുമ്പോൾ മൂന്ന് മണി സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി സമയം അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ജന്മനാൽ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് ഭിക്ഷാടനം നടത്തുന്നുണ്ട് അപ്പം ഈ ദേവാലയത്തിലേക്ക് വരുന്നവർക്കെല്ലാം നാളുകളായി കാണാൻ പറ്റുന്ന ഒരു മുടന്തൻ അപ്പോൾ എല്ലാവർക്കും ഈ മുടന്ധനെ അറിയാം പക്ഷേ ഇന്ന് ഇവർ പ്രാർത്ഥനയ്ക്കായിട്ട് ചെല്ലുമ്പോൾ പത്രോസിനെയും യോഹനാനെയും നോക്കിക്കൊണ്ട് ഈ ഭിക്ഷയാചിക്കുന്ന മനുഷ്യൻ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ആറാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അപ്പോൾ ഇവരുടെ കയ്യിൽ സ്വർണം വെള്ളി എന്ന് പറഞ്ഞാൽ അന്നത്തെ പണമൊക്കെ സ്വർണ്ണ നാണയം വെള്ളി നാണയമൊക്കെയാണ് പണം എൻ്റെ കയ്യിലില്ല പക്ഷെ കയ്യിലുള്ളത് നസറായനായ യേശുവിൻ്റെ നാമം പ്രിയപ്പെട്ടവരെ ഇതൊരു വലിയ കാര്യമാണ് ഇന്ന് പലപ്പോഴും സ്വർണവും വെള്ളിയും വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് അവർക്ക് അത് കയ്യിലുണ്ടായിരുന്നില്ല അവരുടെ കയ്യിൽ യേശുവിൻ്റെ നാമം അവരുടെ പൂർണ്ണ ആശ്രയം ദൈവത്തിലായിരുന്നു പ്രിയപ്പെട്ടവരെ ആ നാമത്തിൽ കൽപ്പിച്ചു അവൻ എഴുന്നേറ്റു എട്ടാം വാക്യം പറയുന്നു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു ഇതൊരു വലിയ സംഭവമാണ് മുടന്തര് കുരുടര് ഇവരൊന്നും ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല അപ്പം ദേവാലയത്തിൽ പ്രവേശിക്കുവാനുള്ള അവൻ്റെ തടസ്സം മാറ്റിക്കൊടുത്തു ഇനി ഇവരുടെ കൂടെ തന്നെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ നാളുകളായി പുറത്ത് ഭിക്ഷാടനം നടത്തിയിരുന്ന ഇവനെ ഇപ്പോൾ പള്ളിക്കകത്ത് കണ്ടപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കുറച്ച് പേർക്ക് വലിയ സന്തോഷമാണ് അത്ഭുതമാണ് ഇത് എങ്ങനെ സംഭവിച്ചു അവർക്കത് അറിഞ്ഞുകൂടാ പത്താം വാക്യം ഞാൻ വായിക്കുകയാണ് ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തെങ്കിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുത സ്തംഭരായി പതിനൊന്നാമത്തെ വാക്യം അവൻ പത്രോസിനെയും യോഹന്നാനേയും വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ട് സോളമൻ്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്ത് ഓടിക്കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പന്ത്രണ്ടാമത്തെ വാക്യം ഇത് കണ്ട പത്രോസ് അവരോട് പറഞ്ഞു ഇസ്രായേൽ ജനമേ നിങ്ങൾ എന്തിനു ഇതിൽ അത്ഭുതപ്പെടുന്നു ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവന് നടക്കാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന് അപ്പം ഇവിടെ പന്ത്രണ്ടാം വാക്യത്തിൽ പത്രോധന് പറയുന്നത് ഞങ്ങൾ സൂക്ഷിച്ചു നോക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ സുഹൃത്തും കൊണ്ടോ ഒന്നുമല്ല ഇപ്പോൾ ഇവൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത് പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബൻ്റെയും ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു മറ്റൊന്നുമല്ല അവർക്ക് പറയാനുള്ളത് ഇത് ഞങ്ങളുടെ കഴിവേ അല്ല പിതാവായ ദൈവം നമ്മൾ നാളുകളായി വിളിച്ചു കൊണ്ടിരിക്കുന്ന അഭിരാഹത്തിൻ്റെയും വിസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ നാമം മഹത്വപ്പെടുത്തി അവൻ്റെ നാമത്തിലാണ് ഈ അത്ഭുതം സംഭവിച്ചിരിക്കുന്നത് പതിനാലാമത്തെ വാക്യത്തിൽ പത്രോസ് വീണ്ടും പറയുകയാണ് പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു പകരം ഒരു കൊലപാതകയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു ജീവൻ്റെ നാഥനെ നിങ്ങൾ വധിച്ചു എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാണ് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് ഇന്ന് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് അവൻ്റെ നാമം അത് ഞങ്ങൾ ഉറച്ച് പ്രഖ്യാപിക്കുന്നു മറ്റൊന്നുമല്ല അടുത്ത വാക്യം പറയുകയാണ് അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത് അവന് സൗഖ്യവും ഔഷധവും വിടുതലും എല്ലാമായി മാറിയത് അപ്പോൾ ഇവിടെ പറയുന്നത് അവനിലുള്ള വിശ്വാസമാണ് ഈ ശക്തി ലഭിച്ചത് ഇവന് സൗഖ്യത്തിന് ഔഷധമായി മാറിയത് എന്നല്ല ഇവിടെ നമ്മൾ കാണുന്നത് ഇനി പതിനേഴാമത്തെ വാക്യം പറയുന്നത് സഹോദരരെ നിങ്ങളുടെ നേതാക്കളെപ്പോലെ തന്നെ നിങ്ങളും അജ്ഞത മൂലമാണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയാം നിങ്ങളുടെ നേതാക്കളെപ്പോലെ അപ്പോൾ ഇവർ ദേവാലയത്തിൽ പോകുന്നത് യേശുവിനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് അന്നും അവിടെ കാളയെയും ആടിനെയും ബലിയർപ്പിച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ ഇവർ ചെന്നുകൊണ്ട് പറയുകയാണ് നസറായനായ യേശു നമ്മുടെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നിരിക്കുന്നു ഇനി ഒരു ബലി അർപ്പിക്കപ്പെടാനില്ല അവൻ്റെ നാമത്തിലാണ് ഇപ്പോൾ ഈ മുടന്തൽ എഴുന്നേറ്റ് നടക്കുന്നത് പതിനെട്ടാമത്തെ വാക്യം പറയുന്നു എന്നാൽ തൻ്റെ അഭിഷിക്തൻ ഇവയെല്ലാം സഹിക്കണമെന്നും പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി അരുൾ ചെയ്തത് അവിടുന്ന് ഇങ്ങനെ പൂർത്തിയാക്കി അതിനെ എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിവൻ കേട്ടുകൊണ്ടിരിക്കുന്ന യഹൂദരോട് പറയുകയാണ് നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ ഇനി ആടിനെയും കാളയെയും ബലിയർപ്പിക്കേണ്ട പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് അപ്പോൾ പ്രിയപ്പെട്ടവരെ പശ്ചാത്തപിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പശ്ചാത്തപിച്ചാൽ പോരാ ദൈവത്തിലേക്ക് തിരിയുക ഇനി പഴയൊരു ജീവിത രീതിയല്ല നമുക്ക് ആവശ്യം ഒരു പുതിയ ജീവിത രീതി ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവം എന്തു പറയുന്നുവോ ദൈവത്തിൻ്റെ കല്പനകൾ അനുസരിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയാകാനുള്ള തുടക്കമാണ് പശ്ചാത്താപം ദൈവത്തെങ്കിലേക്ക് തിരിവൻ എന്ന് പറഞ്ഞിട്ട് ഇരുപതാമത്തെ വാക്യത്തിൽ പറയുകയാണ് നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് സമാശ്വാസത്തിൻ്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും അപ്പോൾ ക്രിസ്തുവിലാണ് ഇതെല്ലാം പൂർത്തീകരിക്കുന്നത് വീണ്ടും പഴയ നിയമത്തെ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് അതിനെക്കുറിച്ച് ഒരു സൂചന യേശു തരുന്നുണ്ട് മത്തായിട്ട് സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അമ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ സ്വർഗ്ഗരാജ്യത്തിൻ്റെ ശിഷ്യന്മാരാകാൻ തിരഞ്ഞെടുക്കുന്നവർ പഴയതും പുതിയതും പുറത്തെടുക്കുന്ന വീട്ടു ഉടമസ്ഥർക്ക് സദൃശ്യം കണ്ടോ പത്രോസ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് പഴയതിനെ കൂട്ടിയാണ് ഇരുപത്തിയൊന്നിൽ ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ വഴി ദൈവം അരുൾ ചെയ്തതുപോലെ സകലത്തിൻ്റെയും പുനർസ്ഥാപനകാലം വരെ സ്വർഗം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു മോശയിലൂടെ നിയമാവർത്തന പുസ്തകം പതിനെട്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനം പത്രോസ് ദിവസം കൂട്ടിച്ചേർക്കുകയാണ് ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങളിലൂടെ മോശ ഇപ്രകാരം പറഞ്ഞു ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലൊരു പ്രവാചകനെ ഉയർത്തും അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും അപ്പം ഇവിടെയൊക്കെ നമ്മളോട് പറയുന്നത് പഴയ നിയമത്തിൽ ഇവനെക്കുറിച്ച് പ്രവചിച്ചു വെച്ചിരിക്കുകയാണ് മോശ തന്നെ പറഞ്ഞിരിക്കുകയാണ് അവൻ്റെ അതിരത്തിലൂടെ ദൈവമായിരിക്കും സംസാരിക്കുന്നത് അത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് യേശു പറയുകയാണ് ഞാൻ സ്വമേധയാ ഒന്നും സംസാരിക്കുന്നില്ല എന്നിലൂടെ എൻ്റെ പിതാവ് സംസാരിക്കുകയാണ് വീണ്ടും ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് സാമൂഹലും തുടർന്ന് വന്ന പ്രവാചകന്മാരെല്ലാവരും ഈ ദിവസങ്ങളെപ്പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ പഴയ നിമിഷത്തിൽ എല്ലാവരും പറയുന്നത് വരാൻ പോകുന്ന യേശുവിനെക്കുറിച്ചാണ് ഇരുപത്തിയഞ്ചാമത്തെ വാക്യം നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ് എന്താണ് ഈ സന്തതികളാണ് എന്ന് പറയുമ്പോൾ പുതിയ ഉടമ്പടി ജർമ്മയ മുപ്പത്തി ഒന്ന് മുപ്പത്തി നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇതെല്ലാം ഉടമ്പടി പ്രകാരം നമുക്ക് വേണ്ടിയാണ് അവിടുന്ന് യേശു മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ കാണുന്നത് ദൈവം തൻ്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കിലേക്കാണ് നിയോഗിച്ചത് നിങ്ങൾ ഓരോരുത്തരെയും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണത് എങ്ങനെയാണ് ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി അതുകൊണ്ട് വചനം കേട്ട് മാനസാന്തരപ്പെട്ടാൽ പഴയ ജീവിത രീതി നമുക്ക് വേണ്ട ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി അപ്പോൾ അനുഗ്രഹിക്കണമെങ്കിൽ ദുഷ്ടതയിൽ നമ്മൾ പിന്തിരിയണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ഒരു അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങളെല്ലാം അതിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ പത്രോസ് കൃത്യമായി പറഞ്ഞു ഇത് ഞങ്ങൾ ചെയ്തതല്ല യേശുവിൻ്റെ നാമം യേശു മരിച്ച് അടക്കം ചെയ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയെങ്കിൽ ഇന്ന് ആര് അവൻ്റെ നാമം പറയുന്നുവോ ആ നാമത്തിൻ്റെ ശക്തി വഴി ഈ മനുഷ്യൻ്റെ മുടന്തു മാറി ഇന്നും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് മാറ്റമില്ലാത്ത യേശുവിൻ്റെ നാമം പ്രഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ട് ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തുകയാണ് എന്തിനാണ് യേശു മടങ്ങി വരുമ്പോഴേക്കും ലോകം മുഴുവനുള്ള സകല മനുഷ്യരും യേശുവിനെ അറിഞ്ഞ് പശ്ചാത്തപിച്ച് ദുഷ്ടതയിൽ നിന്ന് പിന്തിരിച്ച് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഈ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്കുകൾ മറന്നുപോകരുതേ അവൻ്റെ മടങ്ങി വരവ് മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ദിനം പ്രതി നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ് ദിനംതോറും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ് അത് മറ്റുള്ളവരോട് പ്രഘോഷിക്കണം എന്നുകൂടിയാണ് ഇവിടെ നമ്മൾ കണ്ടത് ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ